മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശശി കലിംഗ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു 59-കാരനായ ശശിയുടെ അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. പ്രഭാവതിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വി ചന്ദ്രകുമാർ എന്നാണ്. ശശി കലിംഗയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മലയാള സിനിമാ ലോകം. മമ്മൂട്ടി, മോഹൻലാൽ, നിവിൻ പോളി, ടൊവിനോ തോമസ്, അജു വർഗീസ്, അനുസിതാര, ജോജു ജോർജ്, ബിനു പപ്പു തുടങ്ങി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത്. നാടകരംഗത്തിലൂടെയാണ് ശശി കലിംഗ തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് പിന്നീട് സിനിമയിലേക്കെത്തി. പ്രാഞ്ചിയറിന്റെ വീട്ടിലുള്ള ഈയപ്പൻ എന്ന കഥാപാത്രത്തെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ചിത്രത്തിൽ ഈയപ്പനായി എത്തിയത് ശശി കലിംഗയായിരുന്നു. നിരവധി ടെലിവിഷൻ സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചു. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത മുൻഷി എന്ന പരമ്പരയിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. 25 വർഷത്തോളമാണ് നാടകരംഗത്ത് ശശി കലിംഗ പ്രവർത്തിച്ചത്. ഈ കാലയളവിൽ 500-ലധികം നാടകങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. 1998 തകരശണ്ട എന്ന ചിത്രത്തിലൂടെയാണ് ശശി കലിംഗ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തുടർന്ന് അവസരങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ വീണ്ടും നാടകത്തിലേക്ക് തിരിച്ചുപോയി. പിന്നീട് രഞ്ജിത് ചിത്രം പാലേരി മാണിക്യം ഒരു പാതിരാകൊലപാതകത്തിന്റെ കഥയിലൂടെയാണ് വീണ്ടും സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയത്. അതിനുശേഷം കേരള കഫേ, പ്രാഞ്ചിയറ്റൻ ആൻഡ് ദ സെയിന്റ്, ഇന്ത്യൻ റുപ്പി, ആമേൻ, അമർ അക്ബർ അന്തോണി, വെള്ളിമൂങ്ങ, ആദാമിന്റെ മകൻ അബു തുടങ്ങി 250-ലധികം സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. ശശി കലിംഗയ്ക്ക് ഇന്ത്യ ഗ്ലിറ്റ്സിന്റെ ആദരാഞ്ജലികൾ.